ഓ, കേരള സംസ്ഥാന ലോട്ടറിയുടെ നറുക്കെടുപ്പ് കഴിഞ്ഞു. നമ്മളിങ്ങനെ ആകാംക്ഷയോടെ നിൽക്കുകയായിരുന്നു, ആർക്കാണ് ഈ ഫസ്റ്റ് പ്രൈസ് കിട്ടിയത്? ഞാനും പലപ്പോഴും നോക്കി ആർക്കാണ് കിട്ടിയത്. ചിലപ്പോഴൊക്കെ ന്യൂസുകൾ വന്നുകൊണ്ടിരുന്നു, ആരാണെന്ന് അറിയില്ല, ആരാണെന്ന് അറിയില്ല, കണ്ടെത്താനുള്ള ആകാംക്ഷയിലാണെന്നൊക്കെ ഇങ്ങനെ പല വാർത്തകളും വന്നുകൊണ്ടിരുന്നു. അവസാനം അത് ഡിക്ലെയർ ചെയ്തു, അനൂപ് എന്നറിയപ്പെടുന്ന ഒരു ഓട്ടോ തൊഴിലാളിക്കാണ് ഇത് കിട്ടിയത് എന്ന്. ഒരു നിമിഷം കൊണ്ട് കടങ്ങളിൽ ജീവിച്ചൊരു മനുഷ്യൻ 25 കോടി ആസ്തിയുടെ, അതിൽ 10 കോടി ഗവൺമെൻറ്റിന് കോൺട്രിബ്യൂഷൻ കൊടുത്ത് ബാക്കി 15 കോടി ആസ്തിയുടെ ഒരു ഓണറായിരിക്കുകയാണ്. ഇത് അനൂപിൽ വല്ല മാറ്റവും ഉണ്ടാക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അനൂപ് എങ്ങനെയായിരുന്നോ അങ്ങനെ തന്നെയുള്ള ഒരു നീഡ്സ് ആയിരിക്കും ഈ കോടികൾ കിട്ടിക്കഴിഞ്ഞാലും അനൂപിനുണ്ടാകുക. പക്ഷേ നമ്മളെപ്പോഴെങ്കിലും ഓർക്കുന്നുണ്ടോ, ഈ അനൂപിന് കിട്ടിയ ഈ ലോട്ടറി പോലെ ഇതിലും ശക്തമായൊരു ലോട്ടറി ലഭിച്ചൊരു ജീവിതവുമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് എന്ന് ഒന്ന് ആലോചിച്ച് നോക്ക്. അന്നൊരു നറുക്കെടുപ്പ് നടന്നൊരു ദിവസം ഉണ്ടായിരുന്നു. ഒരു അണ്ഡത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി കോടാനു കോടി കോടി ബീജങ്ങൾ മത്സരിച്ച ഒരു ദിവസം. പൊമ്പീജങ്ങൾ ഇങ്ങനെ ഓടി നടക്കുകയാണ്, ഞങ്ങൾ ആർക്കാണ് ഈ ഭാഗ്യം ലഭിക്കുക എന്നുള്ളത്, ആർക്കാണ് ഈ നറുക്കെടുപ്പ് ലഭിക്കുക എന്നുള്ളത്. ഒരു കൂട്ടയോട്ടമായിരുന്നു, ശക്തമായ ഒരു ഓട്ടത്തിൽ അവസാനം ഒരു ബീജത്തിന് രണ്ടുമായി ചേരാനുള്ള വലിയൊരു അവസരം ലഭിക്കുകയായിരുന്നു. ആ ഒരു അവസരത്തിൽ പിറന്ന ഏറ്റവും മൂല്യവത്തായ ഒരു സൃഷ്ടി, അല്ലെങ്കിൽ ഏറ്റവും മൂല്യവത്തായിട്ടുള്ള ഒരു സംഭവം, ഒരു സമ്പത്ത്, അതാരാണെന്നറിയോ? അതും ഞാനും നിങ്ങളുമാണ്. നമ്മൾ മറന്നു പോവുകയാണ് നമ്മുടെ ഈ ഒരു നമുക്ക് ലഭിച്ച ഈ ഒരു സമ്പത്ത് ഏറ്റവും വലിയ ഒന്നാണ് എന്നുള്ളൊരു സത്യം നമ്മൾ മറന്നു പോവുകയാണ്. അതെന്തുകൊണ്ടാണ് നമ്മൾ മറന്നു പോകുന്നത്? നമുക്ക് സമ്പത്ത് ലഭിച്ചപ്പം നമ്മളതിൻ്റെ മൂല്യം മറന്നുപോയി, അതിനെന്ത് മൂല്യം കൊടുക്കണം എന്നുള്ളത് നമ്മൾ മറന്നുപോയി. അതുകൊണ്ടാണ് നമ്മൾ ഒരു മൂല്യവുമില്ലാത്ത പല കാര്യങ്ങൾക്കും വേണ്ടി ജീവിതം അങ്ങനെ കഴിഞ്ഞുകൊണ്ട് ചിലവഴിച്ചു കൊണ്ടേയിരിക്കുന്നത്. നമ്മൾ ചിലവഴിച്ചു കൊണ്ടേയിരിക്കുകയാണ്, നമ്മൾ നോക്കുന്നില്ല, ഒന്ന് എക്സാമിൻ ചെയ്യുന്നില്ല. എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഈ വിലപ്പെട്ട സമയം, എൻ്റെ ജീവിതം ഞാൻ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളത് നമ്മൾ ഒരിക്കലും എക്സാമിൻ ചെയ്യുന്നില്ല. അതെന്തുകൊണ്ടാണ്? നമുക്ക് ആ മൂല്യം, ആ ഒരു സമയത്തിൻ്റെ മൂല്യം നമ്മൾ മനസ്സിലാക്കുന്നില്ല. നമുക്ക് ലഭിച്ച ഒരു ജീവിതത്തിൻ്റെ മൂല്യം നമ്മൾ മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ടാണ് ഏത് ലഭിച്ച ലോട്ടറിയേക്കാളും മൂല്യവത്തായ ഒന്നാണ് നമ്മളിത് എന്ന് നമ്മൾ തിരിച്ചറിയുന്നില്ല. ഇത് പറയുമ്പോൾ പോലും നമ്മൾ ചിന്തിക്കുന്നത് എന്തായിരിക്കും എന്നറിയോ? അനൂപിന് 15 കോടി അല്ല 25 കോടി കിട്ടിയിട്ട് അത് കിട്ടാത്തതിൻ്റെ അസൂയാണ് താൻ കാണിക്കുന്നതെന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് നമ്മളെ മൈൻഡ് പ്രേരിപ്പിക്കുക. ഒട്ടും നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെയും നമ്മുടെ ജീവിതത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്തിൻ്റെയും മൂല്യം നമ്മൾ മനസ്സിലാക്കുന്നേയില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ തർക്കിച്ചുകൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ രാവിലെ നേരത്തെ എഴുന്നേൽക്കാതെ മൂടിപ്പുതച്ച് ഉറങ്ങിക്കൊണ്ടേയിരിക്കുന്നത്. ഇന്നലെ ശക്തമായിട്ടുള്ള തിരക്ക് പിടിച്ചൊരു രാത്രിയായിരുന്നു. ഞാൻ ഡേ നൈറ്റ് 24 അവർ ഡ്യൂട്ടിയിലായിരുന്നു. വളരെ തിരക്കുണ്ടായിരുന്നു, വളരെ തിരക്ക് എന്ന് പറഞ്ഞാൽ വളരെ തിരക്കായിരുന്നു. 200 ചില്ലാണത്തോളം OP ഞാൻ നോക്കി. അതിനിടയിൽ വന്ന് ഒരുപാട് എമർജൻസികൾ എനിക്ക് അറ്റൻഡ് ചെയ്യേണ്ടി വന്നു, ഒരുപാട് എമർജൻസികൾ റെഫർ ചെയ്യേണ്ടി വന്നു. അത്രയും ശക്തമായൊരു ഡ്യൂട്ടി ഉണ്ടായിട്ടും ഇന്ന് 5:20 തന്നെ ഞാൻ എഴുന്നേറ്റു. 5:20 5:10 ഞാൻ എഴുന്നേറ്റു. ഇപ്പം സമയം 5:35. എൻ്റെ പ്രാഥമിക കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുകയാണ്. എനിക്ക് വേണമെങ്കിൽ കിടന്നുറങ്ങാമായിരുന്നു. എന്നെ ഉറങ്ങാതിരിക്കാൻ പ്രേരിപ്പിച്ചത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലഭിച്ച ഈ ഒരു സമയം അമൂല്യമാണ് എന്നുള്ളൊരു തിരിച്ചറിവാണ്. രാത്രി ഇടവേളകൾ ഞാൻ ഉറങ്ങിയിട്ടുണ്ട്. എനിക്ക് കുറച്ച് സമയം കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും ഞാൻ ഉറങ്ങുകയും ചെയ്യും. പക്ഷേ എൻ്റെ ജീവിതത്തിൽ എൻ്റെ പേഴ്സണൽ സർവീസ് കോർപ്പറേഷൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും കുറച്ച് കാര്യമെങ്കിലും ഓരോ ദിവസവും ചെയ്യണം എന്നുള്ള ഒരു ഉറപ്പ്, ഒരു മണിക്കൂറെങ്കിലും അതിന് സ്പെൻഡ് ചെയ്യണം എന്നുള്ള തീരുമാനത്തിൻ്റെ ഫലമായിട്ടാണ് എന്നെ 5:10 തന്നെ എഴുന്നേൽപ്പിച്ചത്. രാവിലെ ഞാൻ എഴുന്നേൽക്കുമ്പോൾ തന്നെ അവിടുന്ന് തന്നെ എൻ്റെ എയർപോഡ് എടുത്തു വച്ചിട്ട് അതിലൂടെ ഞാൻ ഓഡിബിളിൽ ഡൗൺലോഡ് ചെയ്ത് വെച്ച ഒരു കോഴ്സ്
അത് ഇൻറ്റു ത്രീ സ്പീഡിൽ പണ്ട് കേട്ടതായതുകൊണ്ട് റിപ്പീറ്റേഷൻ ആയതൊരു വരികയായിരുന്നു. ഒരാളുടെ ശ്രദ്ധയും ഫോക്കസും എങ്ങനെ വർദ്ധിപ്പിക്കാം, ന്യൂറോ സയൻസ് ബേസ്ഡ് എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നുള്ളൊരു വിഷയം എനിക്ക് വേണമെങ്കിൽ അത് കേൾക്കാതിരിക്കാമായിരുന്നു. കാരണം എൻ്റെ തലച്ചോറിലേക്ക് ഏറ്റവും വിലപ്പെട്ട അറിവുകൾ ശേഖരിച്ച് വെക്കണം. ആ ശേഖരിച്ച് അറിവ് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാവുന്ന രീതിയിൽ സ്പെൻഡ് ചെയ്യുന്നത് എൻ്റെ സമയത്തിന് ഞാൻ കൽപ്പിക്കുന്ന ഏറ്റവും വലിയ മൂല്യത്തിൻ്റെ ഒരു പ്രതിഫലനമാണ് എന്നുള്ള തിരിച്ചറിവാണ് എന്നെ അതിനെ പ്രേരിപ്പിച്ചത്. രാവിലെ എഴുന്നേറ്റിട്ട് എനിക്കും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ സ്പെൻഡ് ചെയ്യാമായിരുന്നു. ഒരിത്തിരി നേരം, ഒരു 5:10 എഴുന്നേറ്റ് 5:15 വരെയുള്ള സമയം ഞാനും അതിന് ശ്രമിച്ചതാണ്. ഞാൻ ജസ്റ്റ് നോക്കുകയാണ് എൻ്റെ ഓരോ വീഡിയോസിനുണ്ടായ പ്രോഗ്രഷൻ എങ്ങനെയാണ്. ഫേസ്ബുക്ക് പേജിലും യൂട്യൂബ് ചാനലിലും നോക്കുന്നതിനിടയിൽ എൻ്റെയും ശ്രദ്ധ ഒരുപാട് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന വിവാദ വിഷയങ്ങളുടെ പോസ്റ്റുകളിലേക്ക് ചെന്നെത്തിയിരുന്നു. അതൊന്നും എനിക്ക് ആവശ്യമില്ലാത്ത വിഷയങ്ങളാണ്. എനിക്ക് കിട്ടേണ്ടത് ഇൻഫർമേഷൻ മാത്രമാണ്. അതിൻ്റെ ഡീറ്റെയിൽ അറിവുകൾ എനിക്ക് കിട്ടേണ്ട ആവശ്യമില്ല. കാരണം ദാറ്റ് ഈസ് നോട്ട് യൂസ്ഫുൾ ഫോർ മീ. പക്ഷേ ആ മെസ്സേജ് എനിക്ക് കിട്ടണം. കാരണം അതിൽ എനിക്ക് എന്തെങ്കിലും ഫിലോസഫി ഡെവലപ്പ് ചെയ്യാനുണ്ടാവും. അത്രമാത്രമേ കിട്ടേണ്ടതുള്ളൂ. ഓവറായിട്ട് അതിലേക്ക് പോയി എൻ്റെ സമയം അതിന് വിനിയോഗിക്കേണ്ട ഒരു കാര്യമല്ല. എൻ്റെ പോസ്റ്റുകൾക്ക് തല പല തീരുമാനം പല കമൻറ്റുകളും വരും. ഈ കമൻറ്റുകൾക്കനുസരിച്ച് ഈ വിലപ്പെട്ട നിമിഷത്തിൽ എൻ്റെ ജീവിതം ചാഞ്ചാട്ടിക്കളയാനുള്ളതല്ല. മറ്റു മനുഷ്യർ പല പ്രസ്താവനകളുമായി നമ്മുടെ മുമ്പിലേക്ക് വരും. നാം നമ്മുടെ സമയത്തിന് വില കൽപ്പിക്കുകയാണെങ്കിൽ ആ ഒരു പ്രസ്താവനയും നമ്മൾ അസ്വസ്ഥമാക്കില്ല. ജീവിതത്തിൽ അസ്വസ്ഥതകൾ ലഭിക്കുന്നത് അസ്വസ്ഥതകൾ നമ്മൾ സൃഷ്ടിക്കുന്ന ഒന്നാണ്. അത് നമ്മൾ നമ്മുടെ സമയത്തിന് മൂല്യം കൽപ്പിക്കാത്തത് കൊണ്ടുവരുന്നതാണ്. നമ്മുടെ തലച്ചോറിൽ അസ്വസ്ഥത, നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു പ്രശ്നമുണ്ട് എന്നതിൻ്റെ പേരിൽ നമ്മുടെ വിലപ്പെട്ട ഈ തലച്ചോറിൽ എപ്പോഴും അസ്വസ്ഥതയും പേര് നടക്കണമെന്നതിനർത്ഥമില്ല. ഈ അസ്വസ്ഥത ഒരു പ്രശ്നത്തിൽ നിന്ന് ഉണ്ടാവണോ എന്നുള്ള തീരുമാനം നമ്മുടെ തീരുമാനമാണ്. നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. നമുക്ക് എന്നെ പറ്റിച്ച ഒരുപാട് മനുഷ്യന്മാരുണ്ട്. അവരോട് എനിക്ക് കിട്ടിയ പണങ്ങൾ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടുള്ള ശക്തമായ ശ്രമങ്ങൾ യൂട്യൂബിലൂടെയും ഫേസ്ബുക്ക് പേജിലൂടെയും ഫോൺ വിളിച്ചും മറ്റും ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചിലതൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നുമുണ്ട്. അത് ഞാൻ അസ്വസ്ഥതയോടെ ചെയ്യേണ്ട ഒന്നല്ല. തികച്ചും ശാന്തനായി പ്രസന്നനായി സന്തോഷത്തോടെ വേണം അവരിൽ നിന്ന് എന്നിൽ നിന്ന് അപഹരിക്കപ്പെട്ട പണം ഞാൻ തിരിച്ച് പിടിക്കാൻ. അല്ലാതെ ആ മനുഷ്യന്മാർ നമ്മളെ പറ്റിച്ചു എന്നതിൻ്റെ പേരിൽ അതിന് അസ്വസ്ഥമായി തീരേണ്ട ഒന്നല്ല നമ്മളെ ഏറ്റവും വാല്യബിളായിട്ടുള്ള ജീവിതം. അതിനനുസരിച്ച് അവരിൽ നിന്ന് പണം തിരികെ വാങ്ങാതിരിക്കണമെന്നും അർത്ഥമില്ല. പലപ്പോഴും എൻ്റെ പല പോസ്റ്റുകളിലും ഞാൻ ഇതിടുമ്പം ചിലരൊക്കെ പറയാറുണ്ട്, എന്താ നിങ്ങൾ പൊട്ടനാണോ മണ്ടനാണോ എന്ന്. അതല്ല, ശരിക്കും ചില അബദ്ധങ്ങൾ നമുക്ക് പറ്റിപ്പോയിട്ടുണ്ട്. ആ അബദ്ധങ്ങൾ തിരുത്തിക്കൊണ്ട് അവരിൽ നിന്ന് പിടിച്ചു വാങ്ങാനുള്ള ശക്തമായ തന്ത്രങ്ങളാണ് ഇതൊക്കെ. അതാണിപ്പോൾ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും. എന്നെ പറ്റിക്കാൻ ആരും ഇന്ന് മെനക്കെടാറില്ല. പറ്റിക്കുന്ന മനുഷ്യന്മാർ പലരും തിരികെ തരാനുള്ള ഒരാവേശം കാണിക്കുന്നുണ്ട്. ചിലരൊക്കെ തിരികെ തരികയും ചെയ്തിട്ടുണ്ട്. അതെന്തുകൊണ്ട് സംഭവിച്ചു? എൻ്റെ സ്റ്റോറീസ് ഞാൻ ഷെയർ ചെയ്തുകൊണ്ടാണ്. എൻ്റെ സ്റ്റോറീസ് ഈ സമയത്തിലേക്ക് ഞാൻ ഷെയർ ചെയ്യുമ്പം, എനിക്ക് പറ്റിയ പോയിത്തരങ്ങളും അബദ്ധങ്ങളും ഞാൻ ഷെയർ ചെയ്യുമ്പം, അത് മറ്റു മനുഷ്യർക്ക് അബദ്ധങ്ങൾ സംഭവിക്കാതിരിക്കാൻ, അവരുടെ ജീവിതത്തിൽ ഏറ്റവും വാല്യബിളായിട്ടുള്ള ജീവിതത്തെ അസ്വസ്ഥമാക്കാനുള്ള ശക്തമായ പ്രേരണകളാണ് സമ്മാനിക്കുന്നത്. അത് നമ്മൾ സമയത്തിന് ഈ നിമിഷം എന്ന ലോട്ടറി നമുക്ക് ലഭിക്കുന്നതിനേക്കാളും മഹത്തായ ഒന്നാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തീർച്ചയായിട്ടും എനിക്ക് പറയാനുള്ളത്, ഇന്ന് നമുക്ക് ജീവിതം ഇവിടെയുണ്ട്. നമ്മുടെ ഈ ഒരു ജീവിതത്തിന് നമുക്ക് ലഭിച്ചു നിൽക്കുന്ന സമയമാവുന്ന കറൻസി എത്ര ബാക്കിയുണ്ട് എന്ന് നമുക്കറിയില്ല. ഇന്നലകളിൽ നമ്മൾ ചിലവഴിച്ച സമയം അതെവിടെ പോയി എന്നും നമുക്കറിയില്ല. അത് നമുക്ക് തിരികെ കിട്ടില്ല. പക്ഷേ ഇപ്പോൾ നമ്മുടെ മുമ്പിൽ കോടാനുകോടി രൂപയേക്കാളും മൂല്യമുള്ള ഒരു നിമിഷം നമ്മുടെ മുമ്പിലുണ്ട്. ഈ നിമിഷത്തിൽ നമുക്ക് ജീവിതമുണ്ട്, ജീവനുണ്ട്. അവിടെ നമ്മൾ ജീവിക്കാം. നമ്മൾ തിരഞ്ഞെടുക്കണം. നമ്മുടെ മുമ്പിൽ പ്രശ്നങ്ങൾ ഇങ്ങനെ ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. ഈ പ്രശ്നത്തിൽ നിന്ന് ഒരു അസ്വസ്ഥത സൃഷ്ടിക്കണോ എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. അല്ലാതെ ഈ പ്രശ്നങ്ങൾക്ക് ഒരു റോളുമില്ല.
പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സൊല്യൂഷൻ നമ്മുടെ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ, ലോജിക്കായിട്ടുള്ള തീരുമാനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അത് അസ്വസ്ഥതയാവണം എന്നും തീരുമാനിക്കേണ്ടതില്ല. സ്വസ്ഥതയോടെ ശാന്തതയോടെ ചിരിച്ചുകൊണ്ട് കളി തമാശ പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ വിലപ്പെട്ട ഈ ഒരു സമയത്തിൻ്റെ വാല്യൂ നഷ്ടപ്പെടാതെ ഇത്തരം പ്രശ്നങ്ങളൊക്കെ നമ്മൾ പരിഹരിക്കേണ്ടതുണ്ട്. ഓക്കെ, തീർച്ചയായിട്ടും അനൂപിനടിച്ച ഈ ലോട്ടറിയേക്കാളും മൂല്യമുള്ള നിങ്ങളുടെ ഈ ഒരു സമയം, അതിൻ്റെ മൂല്യം ഒറ്റും ചോർന്നു പോവാതെ ജീവിക്കാം. തീരുമാനിക്കുക ഈ ജീവിതം ഞാൻ എന്ത് ചെയ്യണമെന്ന്. ഒരു ജീവിതത്തിൽ ഒരു വിക്ടിമായി മാറാതെ ഒരു ഹീറോ ആയി ജീവിക്കുക. വിക്ടിം എപ്പോഴും പലതിൻ്റെയും ഫാൻസ് ആയിരിക്കും, പക്ഷേ ഒരു ഹീറോ അങ്ങനെയല്ല. ഹീറോ അവൻ തീരുമാനിക്കും എൻ്റെ ജീവിതം എങ്ങനെയാവണം, എന്താവണം, എവിടെയാവണമെന്ന്. നമ്മൾ മറ്റുള്ള പല അനാവശ്യ വിഷയങ്ങളും ഇങ്ങനെ ചേർന്നുകൊണ്ട് നമ്മളൊരു ഫാനായി ജീവിക്കേണ്ടവരല്ല, നമ്മളൊരു ഹീറോ ആയി ജീവിക്കേണ്ടവരാണ്. അത് നമ്മുടെ സമയത്തിൻ്റെ മൂല്യം നമ്മൾ മനസ്സിലാക്കുമ്പോഴേ നമ്മൾ ആ ഒരു ഹീറോ ആയി ജീവിക്കാനുള്ള ഒരു സന്നദ്ധത നമ്മുടെ ജീവിതത്തിലുണ്ടാവുള്ളൂ. തീർച്ചയായിട്ടും എല്ലാ ഹീറോകൾക്കും ഹീറോയിന്മാർക്കും നിങ്ങളുടെ ജീവിതത്തിൽ ലഭിച്ച ഈ ഒരു സമയമെന്ന ലോട്ടറി സ്പെൻഡ് ചെയ്യാനുള്ള, തീരുമാനിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.